വെൽക്കം ടു ഹൈക്വൈസ് ലേണിംഗ് ആൻഡ് മൈ സെൽഫ് രഞ്ജുഷ കൃഷ്ണ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എം കോം പഠിക്കുന്ന സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്, അതായത് ഇൻ്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്. അപ്പോൾ നമ്മൾ എം കോമിലെ സബ്ജക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇയറിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ചാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ എം കോമിൻ്റെ ഫസ്റ്റ് ഇയർ സിലബസിൽ നമുക്ക് വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി തന്നെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് നടത്താനുണ്ട്. സോ അതിൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഫിനാൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് വരുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുമ്പം എന്താണ് ഇൻ്റർനാഷണലി നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ടോട്ടൽ എന്താണ്. സോ അതിൽ വരുന്ന മാർക്കറ്റ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടെയുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ എഗ്രിമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, അതെന്തൊക്കെയാണ്, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, കൺട്രീസിൻ്റെ ഇടയിലുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും, ഇതെല്ലാം തന്നെ ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്കിൽ. ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ആക്ച്വലി ഈ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ഫിനാൻസ്, ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടായാലും എല്ലാ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടായാലും എല്ലാം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇൻ്റർനാഷണൽ ബാങ്കിങ് എങ്ങനെ വരുന്നു, അതുപോലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിലെല്ലാം തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ബ്ലോക്കാണ് ഈ ഫസ്റ്റ് ബ്ലോക്കായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 2 ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എങ്ങനെയാണ്, ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഈ കറൻസി എക്സ്ചേഞ്ച് റേറ്റ്സിൽ വരുന്ന റിസ്ക്കും അതിന് റിലേറ്റഡ് ആയിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ, അപ്പോൾ ഇൻ ടോട്ടൽ എങ്ങനെയാണ് നമ്മളൊരു ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബ്ലോക്ക് 2 വരുമ്പോൾ പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരെ ബ്ലോക്ക് 3 പോകുമ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു ഇൻ്റർനാഷണലി, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളവിടെ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്നു. ആൻഡ് തേർഡ് ബ്ലോക്കിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസ്, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യനെ വെച്ചിട്ട് നോക്കിയിട്ടായാലും ഇന്ത്യയുടെ കാര്യത്തിലായാലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രത്തോളം കിട്ടുന്നുണ്ട്, നമ്മൾ മറ്റ് കൺട്രീസിൽ എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഫോറിൻ ഓപ്പറേഷൻസിൽ നമ്മൾ എങ്ങനെ ഏത് രീതിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ കവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മറ്റൊരു കൺട്രിയിൽ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിന് അതിൻ്റേതായ റിസ്ക് എലമെൻസും ഉണ്ടായിരിക്കും അല്ലേ, പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടായിരിക്കും, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് അവിടെ പഠിക്കാനുണ്ടായിരിക്കും. സോ ഇതെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ബ്ലോക്ക് 3 കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അടുത്ത ബ്ലോക്ക് 4 നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫിനാൻസിങ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് ആണ്. സോ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ ഫിനാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ഇൻ്റർനാഷണലി നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഫോറിൻ ട്രേഡ് ഫിനാൻസിങ് ഏതൊക്കെ രീതിയിലായിരിക്കും. സോ ഇങ്ങനെ ഈ ഒരു ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ ഫിനാൻസിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്പോർട്ടിംഗ് ചെയ്യുമ്പോഴായാലും ഇതിൻ്റെയൊക്കെ ഫിനാൻസിങ് നമ്മൾ ഏത് രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു ബ്ലോക്ക് 4 മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് IBU 6 എന്നാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ സബ്ജക്ട് കോഡ് വരുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്നാണ് ഇതിൻ്റെ സബ്ജക്ട് നെയിം എന്ന് പറയുന്നത്. അതിൽ 4 ഉണ്ട്, 4 കൂടി നമുക്ക് 6 കിട്ടുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ടോട്ടൽ 6 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് 1 ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ്. അതിൽ നമുക്ക് 4 വരുന്നുണ്ട്. യൂണിറ്റ് 1 ഇൻ്റർനാഷണൽ മോണിറ്ററി എഗ്രിമെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും, പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ടൊരു യൂണിറ്റ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബാങ്കിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യവും, അതിനോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ കുറിച്ചിട്ടും നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 2 പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ഓരോ ബ്ലോക്കും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാത്തിൻ്റെയും തന്ന് ദെൻ ബ്ലോക്ക് 2 എത്തുമ്പോൾ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ്,
അവിടെ ഡിറ്റർമിനേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ് എങ്ങനെയാണ്, പിന്നെ കറൻസി റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പിന്നെ മെഷറിംഗ് ആൻഡ് മാനേജിംഗ് ട്രാൻസാക്ഷൻ എക്സ്പോഷേഴ്സ്, പിന്നെ മെഷറിംഗ് ആൻഡ് മാനേജിംഗ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇക്കണോമിക് എക്സ്പോഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെൻറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻഡ് അതുകൂടെ പറഞ്ഞതിന് ശേഷമാണ്, എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ബ്ലോക്ക് 3 ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസിലേക്ക് കടക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മളവിടെ എങ്ങനെയൊക്കെയാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് അപ്രൈസൽ എന്താണ്, ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, ദെൻ പൊളിറ്റിക്കൽ റിസ്ക് ആൻഡ് ടാക്സ് ആസ്പെക്ട്സ്, അതായത് ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എലമെൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 കവർ ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഫിനാൻസിങ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ബ്ലോക്ക് 4 പോകുമ്പോൾ നമ്മളവിടെ ഒരു ഗ്ലോബൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, ഇൻ്റർനാഷണലി നമ്മൾ എങ്ങനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, ദെൻ ഫോറിൻ ട്രേഡ് ഫിനാൻസിങ് അതുപോലെ തന്നെ പ്രോജക്ട് എക്സ്പോർട്ട് ഫിനാൻസിങ് മുതലായ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹോൾ സബ്ജക്റ്റിൽ നിങ്ങൾ കവർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു 1 തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർനാഷണൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എം കോം സിലബസിൽ. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും നിങ്ങളുടെ പി ജി എക്സാംസിനെല്ലാം തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈക്വൈസ് ലേണിംഗ് ഇവിടെ ഉള്ളത്. സോ പി ജി ആൻഡ് യു ജി ബി കോം എം കോം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സൈക്കോളജിയിൽ ബി എ എം എ സൈക്കോളജി ഒക്കെ ചെയ്യുന്നവർക്കെല്ലാം തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടാനും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാനും നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആക്കി തരാനും നമുക്ക് പറ്റുന്നതാണ്. സോ എന്തെങ്കിലും ഇനി കൂടുതലായിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹൈക്വൈസ് ലേണിംഗിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച്.